ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചാണ്. അതായത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ മണ്ണില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിട്ടാണ് അവർ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ശരിയാക്കിയത്, അതുപോലെ കൃഷിക്കായിട്ട് മണ്ണും ആ മണ്ണ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. നമ്മൾ എന്താണെങ്കിലും കുമ്മായമൊക്കെ ചെയ്ത് ചേർത്ത് ട്രീറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഗ്രോ ബാഗ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ കൂടി വയ്ക്കാം അതിനെക്കുറിച്ചുള്ള. നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരാത്തൊരവസ്ഥ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം തന്നെയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. നമ്മൾ നോക്കുമ്പോൾ അത് കീടശല്യമായിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാകുക. കാര്യം ഇല ചുരുണ്ടു വരുന്നു, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ഒന്നും മനസ്സിലാവില്ല അതിനകത്ത് ചെറിയ കീടങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാൻ പറയാറുണ്ട്, പക്ഷെ അതൊന്നും കാണാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു കാരണം വളത്തിൻ്റെ അഭാവം, അതായത് പോഷകങ്ങളുടെ കുറവായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ജൈവ കൃഷി രീതി അനുവർത്തിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളന്നൂർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കായ്കളൊക്കെ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ തന്നെ കായ്കൾ ഉണ്ടാകുന്നത് കറക്റ്റ് വലിപ്പത്തിന് വരുന്നില്ല, ചുക്കി ചുളുങ്ങി പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അത് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് കൂടെ കൂടെ ഓരോ പ്രശ്നങ്ങൾ, കീടശല്യമാണെങ്കിലും രോഗങ്ങളായിക്കോട്ടെ, വന്നുകൊണ്ടിരിക്കുന്നു. അതെന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള പോഷണങ്ങൾ ചെടികൾക്ക് കിട്ടാത്തത് കൊണ്ട് ചെടിക്ക് നല്ല ആരോഗ്യമില്ല. അത് അങ്ങനെയുള്ള ചെടികൾക്ക് പെട്ടെന്ന് തന്നെ രോഗ കീടബാധകൾ ആക്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചെടികളിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത്. ചെടികൾക്ക് മാത്രമല്ല തെങ്ങിന്, വാഴ, ഈ വാഴയ്ക്ക്, ഇതിനെല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഇത് നമുക്ക് എല്ലാ വളക്കടകളിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധമൊക്കെ ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അന്തരീക്ഷത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉൾപ്പെടെ 17 മൂലകങ്ങൾ ശരിയായ അളവിൽ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുകയും നല്ല വിളവ് തരികയും ചെയ്യുകയുള്ളൂ. നമുക്കറിയാം പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതെല്ലാം ജൈവവള പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ രാസവള പ്രയോഗത്തിലൂടെയാണ് ചെടികൾക്ക് ലഭിക്കുന്നത്. ദ്വിതീയ മൂലകങ്ങളായ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ മിതമായിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ സൂക്ഷ്മ മൂലകങ്ങൾ, അത് പേര് പോലെ തന്നെ വളരെ ചെറിയ അളവിൽ മാത്രമേ ചെടികൾക്ക് ആവശ്യമുള്ളൂ. സിങ്ക്, ക്ലോറിൻ, മാഗ്നീസ്, അയൺ, ബോറോൺ മുതലായവയാണ് സൂക്ഷ്മ മൂലകങ്ങളിൽ പെടുന്നവ. ഇല മഞ്ഞളിപ്പ്, ഇല കരിച്ചിൽ അതെല്ലാം പല മൂലകങ്ങളെയും കുറവായിട്ട് കാണാറുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ കുറവായിട്ട് മാത്രമല്ല പല മൂലകങ്ങളുടെ മിക്സ്ഡ് ആയിട്ടുള്ള കുറവ് കാരണവും ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോയിൽ ടെസ്റ്റ് അഥവാ മണ്ണ് പരിശോധനയിലൂടെയാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് എന്തിൻ്റെയാണ് കുറവെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് രണ്ട് രീതികളിൽ ചെടികൾക്ക് നൽകാവുന്നതാണ്. ഒന്ന്, നമ്മുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അര സ്പൂൺ അതായത് 5 ഗ്രാം മൈക്രോ ന്യൂട്രിയൻ്റ് എടുക്കുക. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തെളി നമുക്ക് എടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതിരാവിലെ തന്നെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 8 മണിക്ക് മുൻപായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. മഴയുള്ള ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക, ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫോളിയർ സ്പ്രേ വഴി നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വളരെ പെട്ടെന്ന് ചെടികളുടെ പ്രോബ്ലംസ് മാറാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പം നമ്മളുടെ ചെടിക്ക് ഒരു ചെറിയ പ്രോബ്ലം, നമ്മളത് റെഡ് ലേഡി പപ്പായയാണ്. ഇതിൻ്റെ തൈ നട്ടിട്ട് നല്ല ഉഷാറിൽ വന്നു, ദൈ ഇലകളൊക്കെ കണ്ട നല്ല കണ്ടീഷനിൽ വന്നേക്കണ ഇലകൾ ഇവിടം വരെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഇലയ്ക്ക് ഒരു മഞ്ഞപ്പോ എന്തോ ഒരു ചെറിയ പ്രോബ്ലം കാണിച്ചു. ഇതിൻ്റെ അരികളിലൊക്കെ മഞ്ഞ കളറിൽ. അത് കഴിഞ്ഞ് അടുത്ത ഇല വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇലയ്ക്കാണ് ഒരു ചെറുതായി. അപ്പോൾ ഈ ഇലയ്ക്കും കണ്ടു. അപ്പോൾ നമ്മൾ അതിന് അത്യാവശ്യം വളത്തിൻ്റെ കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ കടലപ്പിണ്ണാക്കും ഇതൊക്കെ പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് കൊടുത്തപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഇല കണ്ട ഇത് നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നത്തെ ഇലകളും നന്നായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ
ഈ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടി ഇതിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുക്കാമാണ്. അപ്പോൾ എന്തെങ്കിലും മൂലകങ്ങളുടെ കുറവായിരിക്കും ഈ കാണുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് പരിഹരിച്ച് നല്ല ഇലകൾ വീണ്ടും വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ചെടിക്ക് ഇടാൻ പോണത് ഒരു സ്പൂണാണ്, സ്പൂൺ കണ്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കടയിൽ ഒന്ന് മെല്ലെ പറഞ്ഞു കൊടുക്കാം. ഒരുപാടല്ല, ചെറുത്. നമ്മൾ കഴിഞ്ഞ ദിവസം വളമിട്ടതാണ്. നമ്മൾ ഇത്രയാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ചെടിയുടെ കടയ്ക്ക് ചുറ്റും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തൊട്ടുമുട്ടി ചെല്ല കേട്ടോ, ഒരല്പം അകത്തിയാണ്. ഇനി നമുക്ക് അതൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി മണ്ണൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന് ആ വളവും കൂടി വലിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചെടി നന്നായി നല്ല കണ്ടീഷനിൽ വന്നു. ഇതുപോലെ നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉരുടിപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്ന ചെടികൾക്ക് വേഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റീവൻ ചേട്ടൻ്റെ ഓൾ സീസൺ മാവാണ് ഇതാണത്. അതിപ്പോൾ ഈ ഇത്രയും പൊക്കം വന്നപ്പോൾ തന്നെ കഴിച്ച് ഒരു പ്രാവശ്യം മാങ്ങയുണ്ടായിരുന്നു. ഇത്രയും വലിപ്പം വന്നപ്പോഴേക്ക് ഞാനത് ഒടിച്ചു മാറ്റി. കാരണം അല്ലെങ്കിൽ ഇതിനതിനെ താങ്ങാനുള്ള കരുത്തില്ല. ഈ തവണ ഇവിടെ രണ്ട് ശിഖരങ്ങളിലും ഇതിലും പൂവ് വന്നതാ, പൂക്കല വന്നതാ, ഞാൻ ഒടിച്ചു കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു നാടൻ മാവ് തന്നെത്താൻ മുളച്ചതാണ്, ഞാൻ കളഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പൊന്തി പോരാണെങ്കിൽ ഇത് അതിൻ്റെ താഴെ നിന്ന് മാങ്ങ ആവാണെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കപ്പോൾ കട്ട് ചെയ്ത് കളയാം. നമ്മളിപ്പോൾ പല ചെടികൾക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കൃഷിലോക ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ്. ഇതിപ്പോൾ അയച്ചു തന്ന ആളിത് കാണുന്നുണ്ടെങ്കിൽ ഹായ് ഹായ് പറയേ. ഞങ്ങളുടെ ഫുൾ ഫാമിലിയുടെ താങ്ക്സ് പറയുകയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ്, നല്ല രസമുള്ള പൂവാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചാമ്പങ്ങയാണ്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ പലരും ആപ്പിൾ ചാമ്പ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് റെഡ് കളറിലാണ്. പക്ഷേ ഇത് നമ്മുടെ റെഡ് കളർ ഇതേവരെ ആയിട്ടില്ല. അപ്പോൾ ഇതിന് എന്താ ഇങ്ങനെ വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളറിലാണ് ഇത് വരുന്നത്? അപ്പോൾ ഇത് ആരുടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഏതൊക്കെ ചെടികൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മളെ ഫ്ലവറിങ് പ്ലാന്റ്സിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പച്ചമുളക്, വഴുതന, വെണ്ട, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക്, തക്കാളിക്കൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചെടി ഒന്ന് മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ കാണുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചെടിയുടെ ഒരു വളർച്ചാഘട്ടത്തിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ കൂടി വന്ന രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ പച്ചമുളകൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ വെണ്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അല്ലാതെ നമ്മൾ കൂടെ കൂടെ ഇത് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇതൊരു 6 ഇഞ്ച് ചട്ടിയാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ 10 ഇഞ്ചിൻ്റെ പോട്ടാണെങ്കിൽ 2 ടീസ്പൂൺ, അതുപോലെ തന്നെ 20 ഇഞ്ചിൻ്റെ ആണെങ്കിൽ 3 ടീസ്പൂൺ. ഈ ഒരു കണക്കിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനെന്നുള്ള കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓവറായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പോകും. വളം കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു പോയാലും ചെടി പോകും. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് ഓൾറെഡി ഉപയോഗിച്ചവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ തീർച്ചയായും ഉണ്ടാകും. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. നല്ല റിസൾട്ടാണ് നമുക്ക് അതിന് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.